നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്വീഡിഷ് ഫോറസ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ദുബായ് എക്സ്പോയിലെ ഒരു ചെറിയ പവലോണാണ് കേട്ടോ, വളരെ ചെറിയ ഒരു പവലോണിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പവലോണിൻ്റെ അകത്തേക്ക് കയറി പോവാം. അവിടെ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നമ്മൾ കറക്റ്റ് ഫോറസ്റ്റിനകത്ത് കയറിയ ആ ഒരു ഫീലിലാണ് ഈ ഒരു പവലോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മരത്തടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പവലോൺ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പവലോണാണ്, ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു പവലോൺ കൂടിയാണ്. എങ്കിലും നമുക്ക് അതിന്റെ കാഴ്ചകൾ എന്താണെന്നുള്ളതൊന്ന് നോക്കി വരാം. പവലോൺ വിസിറ്റ് ചെയ്ത് കുറേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു വാട്ടർ തന്നിട്ടുണ്ട്. അതും വളരെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്താണ് തന്നേക്കുന്നത്. എന്തായാലും നല്ല ക്ഷീണമുണ്ട്, നമുക്ക് ശകലം വെള്ളം കുടിച്ചതിന് ശേഷം ഇങ്ങോട്ട് പോവാം. ഫോറസ്റ്റിലൊക്കെ പോകുന്ന ഒരു മസ്റ്റും ഇതേപോലുള്ള ബോട്ടിലുകൾ കൊണ്ടുവന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് നമുക്ക് പ്രകൃതിക്ക് എത്രത്തോളം ദോഷകരമാണെന്നുള്ളത് നമ്മൾ വേറെ പവലോണിൽ പോയപ്പോഴും അവിടെയൊക്കെ ഒരുപാട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ആ വീഡിയോയും എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, ഞാനിവിടെ ഐക്കാട്ടി കൊടുത്തേക്കാം. അപ്പോൾ നല്ല സ്വീഡൻ്റെ മറ്റു ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് സ്വീഡൻ്റെ ഒരു ഗ്ലാസ് കൊണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ ഒരു സംഭവങ്ങളെല്ലാം ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കിവിടെ കയറിക്കഴിഞ്ഞാൽ പൊതുവേ ഈ ചൂടിൽ നിന്ന് ദുബൈ എന്ന് പറയുമ്പോഴേ അറിയാലോ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് നിന്നൊരു ആശ്വാസം കിട്ടുന്ന ഒരു സെറ്റപ്പാണ്. അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റികളായിട്ടൊക്കെ തന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളാണ് ഇതേപോലെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലൈറ്റൊക്കെ മാറി ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് പേര് അതും എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു രാജ്യത്തിലാണ് നമുക്ക് ഇത്രയും ചെറിയൊരു പവലോൺ കാണാൻ പറ്റിയൊരു സങ്കടമുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അവരുടെ ഷോപ്പിലോട്ട് വരുമ്പോൾ ഇവിടെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിൻറ്റിങ്ങിൻ്റെതായാലും അങ്ങനെയുള്ള കുറേ നമ്മൾ ബാക്കിയുള്ള പവലോണിൽ കാണുന്നത് പോലെ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രിൻറ്റഡ് ടീഷർട്ട്, പ്രിൻറ്റഡ് മാസ്ക് പോലുള്ള ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഈ ഒരു ഷോപ്പിനകത്ത് കാണാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാൻ തന്നെ ഇതേപോലെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പവലോണിലും ഇതേപോലെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ, എല്ലാം ഒരേ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു പവലോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇതാണ് പവലോണിൻ്റെ വെളിയിലേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ ചെറിയൊരു എപ്പിസോഡാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു കാര്യം മറന്നു, പാസ്പോർട്ട് സീൽ ചെയ്തില്ല. അപ്പോൾ പാസ്പോർട്ട് സീൽ ചെയ്യാനായിട്ട് പോവാം.